हाय പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൈനറ്റിക് ഹോണ്ട അല്ലേ? കൈനറ്റിക് ഹോണ്ട ആണ് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2004 മോഡൽ കൈനറ്റിക് ഹോണ്ട. അപ്പോൾ വണ്ടി അവിടെ സെറ്റ് ആണ്. നന്നാക്കാൻ ഇപ്പോ ഇവിടെ റെഡിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കൈനറ്റിക് ഹോണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് പണിയെടുക്കാൻ നമുക്കൊന്നും പറ്റില്ല. ഇവിടെ നിറച്ച് വെയിലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് വീൽ ജാമാല. ഞാൻ ക്യാമറ പിടിച്ച് തള്ളാണ്ടിരുന്നു. അപ്പോ അവിടെ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും അവിടെ നിറച്ച് വെയിലാണ്. അവിടുന്ന് പണിയെടുക്കുകയാണെങ്കിൽ റിസ്ക് ആണ്. അപ്പൊ അവിടെ കൊടുന്ന് നിർത്തിയിട്ടാണ്. ആദ്യം ജസ്റ്റ് അടിച്ചു നോക്കല്ലേ സ്റ്റാർട്ടാവേണ്ടതില്. അപ്പോൾ ആദ്യം സീറ്റ് ഒഴിവാക്കലേ. സീറ്റ് ഒഴിവാക്കിയിട്ട് ടാങ്കിൽ എത്തില്ല. ടാങ്കിലുണ്ട് കാണുന്നില്ല. അതിനത്രം കാലം അത് മൂലക്കെ കിട്ടണോ? സ്റ്റാർട്ടായെങ്കി ആയി. ഇതിന്റെ ഇങ്ങനെയാണല്ലേ അത് ഒരിടുക്കലേ. ഇത് അന്ന് നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവോ? ഇപ്പൊ നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവോ? ഇത് കൈനറ്റിക് ഫോർ സ്ട്രോക്ക് അല്ലേ. മൈലേജ് പറഞ്ഞാൽ 30-35 അടിയിലൊക്കെ ഉണ്ടാവും. കമ്പനി നല്ല മൈലേജ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞ മൈലേജ് ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. കരിടിച്ചെടുക്കണം. നോക്കാം. കിക്കർ അടിച്ചിട്ട് യാതൊരു പ്രതികരണം ഇല്ലല്ലോ. കരണ്ട് വരുവാന്ന് ആദ്യം നോക്കുക. ഓണാക്കിയാണല്ലേ? ഓൺ തന്നെയാണ്. ഇപ്പൊ കുറച്ച് ഫ്രീ ആയല്ലോ.
നമ്മള് ബജാജ് സൂപ്പറും ബജാജ് ചേതക്കൊക്കെ ഗിയറുള്ള ടൈപ്പാണല്ലേ. ചേതക്ക് ഓൾറെഡി ഗിയറുള്ള സൂപ്പർ എങ്ങനെയാണ് ബജാജ്? നമ്മളെ ചാനലില് ആ ഫസ്റ്റത്തെ മറ്റേ കോൾഡ് സ്റ്റാർട്ട് ഉണ്ടല്ലോ ഓട്ടോറിക്ഷന്റെ, അതില് കുറെ ആൾക്കാര് കാർബറേറ്റർ എന്ന് പറയാൻ പറയുന്നുണ്ട്. നമ്മള് സാധാരണ ഞങ്ങളൊക്കെ ഇവിടെ പറയാറുള്ളത്, ഞങ്ങളിവിടെ വർക്ക്ഷോപ്പിൽ ഞങ്ങളെ ഓരോ നാട്ടിലൊക്കെ പറയാറുള്ളത് കാർബറേറ്റർ. നമ്മൾ വിളിച്ചാൽ അങ്ങനെ ശീലമായി, അപ്പം നമ്മൾ അങ്ങനെ തന്നെ പറയൂ, പെട്ടെന്ന് പറയുമ്പോഴൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കാർബറേറ്റർ എന്നുള്ളതിന് കാർബറേറ്റർ എന്ന് തന്നെ അങ്ങനെ പെട്ടെന്ന് പറയാൻ കിട്ടുള്ളൂ. ഇത് എന്താ മാറ്റണ്ട ഈ കാർബറേറ്ററ്? കാർബറേറ്ററ് ചെറിയ മാറ്റം, വേറെ മോഡല. ഇത് മിക്കാർബ് പറഞ്ഞ കമ്പനിയില്ല, സാധാരണ യുക്കാൾ മിക്കി പറഞ്ഞ കമ്പനി വരിക, സ്പാക്കോ പറഞ്ഞ കമ്പനിൻ്റെ പല പലതും പല മോഡലും അതുകൊണ്ടാണ് വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ. എഞ്ചിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നോക്ക. ആ അതിന്റെ മുന്നേ നമ്മൾ എഞ്ചിന്റെ ഓയിൽ ഉണ്ടാക്കിയില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്ത് നോക്കല്ലേ. ആദ്യം കാർബറേറ്റർ സെറ്റ് ആക്കുക. അപ്പോ ഗൈസ് ക്ലീൻ ആക്കാൻ ഒരു പാത്രം കൊടുക്കുന്നു, കാർബറേറ്റർ ഉണ്ട് ക്ലീൻ ആയി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പെട്രോൾ നമ്മൾ മുന്നേ വാങ്ങി കൊടുക്കണം കേട്ടോ, ഒരു ബോട്ടിൽ കൊടുക്കുന്നു. ഓക്കെ, ഇതൊന്നാകെ തിരുമ്പ് പിടിച്ച് വീലൊന്നാകെ അരപ്പേ, വെറുതെ അല്ലേ വീൽ ജാമ്. അതാ നമ്മള് ഉന്തി കൊടുന്നപ്പോ സ്റ്റക്ക് തന്നെയല്ലേ. പിന്നെ പണ്ടൊരു പുലി ഒന്നുമില്ല ഈ വണ്ടി, ഫസ്റ്റ് ഇറങ്ങിയതല്ലേ കാന്റിക് അല്ലേ. ഇത് കാന്റിക്കിന്റെ ഫോറസ്റ്റർ എന്ന മോഡല, പെട്രോളിന്റെ ഓയിൽ വെച്ചാത്ത കാന്റിക്ക് ടു സ്റ്റോക്ക് ഉണ്ട്, പെട്രോളിന്റെ ഓയിൽ വെച്ച മോഡലും കാന്റിക്കിലുണ്ട്, രണ്ട് മോഡല. ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ, ഇത് അങ്ങനെ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ കൈനറ്റിക് എന്നുള്ളൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചാനലിൽ വേറെ കോൾഡ് സ്റ്റാർട്ട് വീഡിയോസൊക്കെ ഉണ്ട്, ചാനലിൽ പോയൊക്കെ കാണാൻ പറ്റും. പിന്നെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ചാനലിൽ പ്ലേലിസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയൊക്കെയാൽ നമ്മൾ ഓട്ടോറിക്ഷൻ്റെ കോൾഡ് സ്റ്റാർട്ട്, അതുപോലെ തന്നെ വേറെ സ്കൂട്ടർ ചെയ്തിട്ടുണ്ട്, LML വെസ്പ പറഞ്ഞ സ്കൂട്ടർ. പിന്നെ നമ്മളെ പണ്ടത്തെ രാജാവ്, അതായത് നമ്മളെ ബജാജ് അല്ല സോറി ലാംബ്രട്ട, ലാംബ്രട്ടയുടെ ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗോൾഡ് സ്റ്റാർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ പോയൊക്കെ കാണാൻ പറ്റുട്ടോ. ഓക്കെ, ക്ലീനിങ് ചെയ്യാം, കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് സെറ്റാക്കി പിന്നെ ഓയിൽ ചെക്ക് ചെയ്യണം. ഇതിന് ആ ഡിക്കി സ്പേസ് ഉണ്ടാവില്ലേ, ടാങ്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ
അവിടെ തന്നെ സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാർബറേറ്റർ ഇപ്പം സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എഞ്ചിൻ്റെ ഉള്ളൊക്കെ വൃത്തിയുണ്ട്, അത്യാവശ്യം പൊടിയൊന്നും പിടിച്ചിട്ടില്ല, കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നാകെ തുരുമ്പ് പിടിച്ച് ഈ ടയറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലേ, തുരുമ്പ് പിടിച്ച് ആകെ പോയി. പിന്നെ എഞ്ചിൻ്റെ അടി ബജാജ് സൂപ്പറും ചേതക്കും വെച്ച് കമ്പയർ ചെയ്യണം, എന്താ മാറ്റുള്ളത് ഇപ്പോൾ? ബജാജ് പറഞ്ഞാൽ ഏറ്റവും ഭയ മോഡൽ എഞ്ചിനാണ്, സി സി കുറവാണ്, അത് ടു പോർട്ടാണ്. ചേതക്കൊക്കെ വരുമ്പോൾ ചേതക്ക് 540 ആണ്, അതിലൂടെ കുറച്ചുകൂടി മൈലേജും ചേതക്കിന് കിട്ടില്ലേ. പിന്നെ ബജാജ് സൂപ്പർ കാരൻ്റ് കാരൻ്റ് പോയിന്റ് കാരൻ്റാണ്, ചേതക്ക് ഇലക്ട്രോണിക് ആണ്. എൽ എം എൽ വെസ്റ്റും ചേതക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാറ്റണ്ടല്ലേ നമ്മളെ ബാലൻസ്. ചേതക്കെന്ന് പറഞ്ഞാല് ചേതക്കിന് ആ മറ്റേ സ്റ്റെപ്പിന് വരൂലല്ലോ സൈഡില്, സ്റ്റെപ്പിന് സൈഡിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ബാലൻസ് കറക്റ്റ് കിട്ടും. മറ്റേ ചേതക്ക ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞല്ലേ ആ വണ്ടി ഓടിക്കും. പിന്നെ ചേതക്കും എൽ എം എൽ വെസ്പയിൽ മാറ്റം എന്ന് പറഞ്ഞാല് എൽ എം എൽ വെസ്പയില് കമ്പനീനെ സെൽഫുള്ള മോഡലുണ്ട്, ചേതക്കിന് സെൽഫ് ഇല്ല. ബജാജ് സെൽഫ് കൊടുക്കുന്ന ക്ലാസിക് പറഞ്ഞ മോഡലാണ്, ബജാജിന്റെ വണ്ടികളാണ്. ചേതക്ക് ആയാലും സൂപ്പർ ആയാലും മൈലേജ് ഇല്ല, അതിൻ്റെ ടൈമിങ് സിസ്റ്റം അങ്ങനെയാണ്, ഇലക്ട്രോണിക്കൽ സിസ്റ്റം. പിന്നെ ചേതക്ക ആകുമ്പോൾ എൽ എം എൽ വെസ്പ ആകുമ്പോൾ മൈലേജ് കുറവാണ്. ഇത് കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് നീഡില്, ഇതിൻ്റെ പേരാണ് ഫ്ലോട്ട്. ഇതിൻ്റെ വർക്കിംഗ് റെഡി. ഇത് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിലെ എണ്ണ നിറണിയനുസരിച്ച് ഫ്ലോട്ട് ഇങ്ങനെ പൊന്തി കൊടുക്കും. ഏകദേശം ഇതിൻ്റെ ഇതുവരെ എണ്ണ വരും, ഇത് ഈ ലെവൽ വരെ എണ്ണ വരും. എണ്ണ കുറഞ്ഞനുസരിച്ച് അതിങ്ങനെ താവുമ്പോൾ എണ്ണ ഇറങ്ങും. ഇത് ഈ ലെവലില് എണ്ണ ആയി കഴിഞ്ഞാൽ ഫ്ലോട്ട് നാപ്പിട്ട് പൊന്തും, ബ്ലോക്ക് ആവും. അങ്ങനെയാണ് ഇത് സിസ്റ്റം. പിന്നെ ഈ കുയില് കുറച്ച് എണ്ണ കിടക്കും, ആ എണ്ണയാണ് ഈ ജെറ്റിനെ നേരെ മെയിൻ ജെറ്റിനെ പെട്ടെന്ന് സ്റ്റാർട്ടിങ് കിട്ടാൻ ഫിക്സ് ചെയ്യല്ലേ. ഇപ്പോൾ കാർബറേറ്റർ സെറ്റ് ചെയ്യാം. ഇതിന് ബാറ്ററി ഉണ്ടാവില്ലേ? ബാറ്ററി ഉണ്ടാവും. അല്ല ബാറ്ററി ഉണ്ടാവും, ബാറ്ററി ഇല്ലാതെ കുറച്ച് കേട്ടോ. ഇവിടെ ബാറ്ററി വരും. ഇവിടെ അങ്ങനല്ലേ, ഇവിടെ ബാറ്ററി. ആ സാധാരണ നമ്മള് സ്കൂട്ടറിനൊക്കെ മുമ്പിലല്ലേ ബാറ്ററി, ഇവിടെ അല്ലേ. ഒരുപാട് മാറ്റം ഉണ്ട്, ബാക്കില് ബാറ്ററി. ആ ബാറ്ററി ഫ്യൂസ്, ഇത് പ്ലസ്, ഇത് മൈനസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും ചെയ്യുക, കാരണം വീഡിയോ അതേമാതിരി അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാം. ആ കാർബറേറ്റർ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് മറ്റേ വണ്ടിൻ്റെ മാതിരി പൊന്തിക്കാനും പറ്റില്ല, സെൻറ്റർ കഴിച്ചാൽ. ഒരു കെതേടാണ് അല്ലേ, ഇതിനുള്ളിലൂടെ കൈയിട്ട് ചെയ്യേണ്ടി വരും. ആണ്.
നമ്മളിതിനു മുമ്പ് ചെയ്ത വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിതിനു മുമ്പ് ഒരു ബജാജ് ഓട്ടോറിക്ഷ ചെയ്തിനല്ലോ, അത് അവിടെ എടുക്കണം. അതിൻ്റെ ഗോൾഡ് സ്റ്റാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഉണ്ട്, ആ ഗോൾഡ് സ്റ്റാർട്ട് ഒന്ന് കണ്ടു വെക്കുക. വേണേൽ ഞാൻ ചാനലിൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. വീഡിയോസ് ഗോൾഡ് സ്റ്റാർട്ട് വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വലിയ ടാങ്ക് അല്ലേ കുറച്ച്? ആ ഇത്ര ഇത്രയും ഭാഗമല്ലേ ഉള്ളൂ. ആ ആ ഇതുവരെ അല്ലേ. സൈലൻസറിന്റെ അടിയൊക്കെ തിരുമ്പ് പിടിച്ച് പൊട്ടിക്കണാ. കേറിനില്ലേ? ഇത് കൊടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചാരിത ഈ കട്ടിങ്ങുള്ള ഭാഗം ബാക്കിക്ക്, ഈ ചെത്തുള്ള ഭാഗം ഫ്രണ്ടില്. സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂണ്ട് ഞാൻ ഇടാം. ഇങ്ങനെ വെച്ചാല് ഇറങ്ങിപ്പോകും. ഓപ്പോസിറ്റ് ആക്കിയാൽ ഇറങ്ങില്ല. ഇഷ്ടം പിള്ളേർ ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം എല്ലാവരും ലൈറ്റ് ആക്കിയിരുന്നെങ്കിൽ വണ്ടി ഷാർട്ടായിട്ട് അങ്ങോട്ട് ചേരും. നമുക്ക് ഫിൽറ്ററൊക്കെ ഒന്ന് ഊരിയിട്ടേ ഒന്ന് ഊതി പറിച്ച് കൊടുക്കാം. ഇതിലതിനിപ്പോ സാധനം എണ്ണയിക്കാം. അപ്പൊ പെട്രോൾ ഒഴിക്കാണേ. ഇതൊക്കെ ആകത്ത് വരുമ്പോ നോക്ക. പ്രതീക്ഷകൾ വളരെ കുറവാണ്. ഈ പൈപ്പോടെ പിടിച്ചാൽ അതിനോട് പോരും. പുറത്തൊക്കെ വാങ്ങാ മതി. എണ്ണ വാർന്നു ആകെ 50 രൂപ എണ്ണ വാങ്ങിയിട്ടുള്ളൂ. അതും കൂടി ആവിയാക്കി കളയണ്ടല്ലോ. ഇതിൽ എണ്ണ ഉണ്ടാക്കുക. ഇതിൽ ഇഞ്ചൻ ആറ് വലിക്കുമ്പോഴാണ് അതിൽ എണ്ണ പാസ് ചെയ്യുക. ഈ സെക്ഷൻ്റെ ഇതിലാ എങ്ങനെ ഇതിലാ നമ്മൾ കിക്കർ എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ഇതാണ് പെട്രോൾ ടാപ്പ് അഥവാ യൂണിയൻ എന്നൊക്കെ പറയുന്നത്. യൂണിയൻ പെട്രോൾ ടാപ്പ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇതില ഈ കൺസ്യൂ ഇഞ്ചിനൊക്കെ പോവാം. ഇതിലാ ഇഞ്ചിന് ഏറെ അവിടുന്ന് ഇങ്ങോട്ട് വലിക്കുമ്പോഴാണ് ഇതിലവിടെ എണ്ണ പാസ് ചെയ്യുക. ഇത് ഇതിൻ്റെ ടാങ്കിൻ്റെയും ഇതിൻ്റെ എയർ പുറത്തും ഉള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എണ്ണ വരും. അതാണ് സിസ്റ്റം. ഇതിൻ്റെ എയർ വലിക്കുമ്പോഴാണ് അതിൽ എണ്ണ പാസ് ചെയ്യുക. പ്ലഗ് അമ്മ കൊടുക്കിയില്ലല്ലോ. പ്ലഗ് കൊടുക്കിയിട്ടില്ല. ഗ്യാസ് എണ്ണ പ്ലഗ് ആക്കിയ പ്ലഗ് പൈപ്പോടെ. അപ്പൊ എന്നാലേ ഇത് അവിടെ കൊടുക്കട്ടെ. എയർ പൈപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കല്ലേ. കാരണം അങ്ങനെയാണ്. ആ സ്പാൻഡർ അടിക്കുക. പ്ലഗ് ഒന്ന് ഗ്യാസ് അടുപ്പിച്ച എന്തെങ്കിലും ഒരു സ്പാൻഡർ അത് അടുപ്പിച്ചു കഴിഞ്ഞാല് വേഗം കിട്ടാൻ സാധ്യത ഉണ്ട്. കറണ്ട് മാറണ്ടായാലും
ഇതിപ്പോ കുറച്ച് വൃത്തിയുള്ള വണ്ടിയാണല്ലേ പ്ലഗ് ഫിറ്റ് ചെയ്തില്ലേ അപ്പോ സ്റ്റാർട്ട് ചെയ്യാണേ സ്റ്റാർട്ട് ആവുന്ന ഒരു പ്രതീക്ഷയില്ല സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തായാലും വീലൊക്കെ ജാമല്ലേ ഓടിച്ചു നോക്കാൻ റിസ്ക് ചെയ്യാറില്ലേ ഓടിച്ചു നോക്കാൻ പറ്റൂലോ ചെറുതായിട്ട് മിസ്സിങ് ഉണ്ടല്ലേ അപ്പോ ചെറുതായിട്ട് വണ്ടി മിസ്സിങ് ഉണ്ട് ഓയിൽ കംപ്ലൈന്റ് ആണ് അപ്പൊ പറഞ്ഞത് റണ്ണിങ് ഇതാക്കിയതല്ലേ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുമ്പോ ഇതാവും അല്ലേ ആ അപ്പൊ അപ്പൊ കുറഞ്ഞു കുറഞ്ഞു തരാം സ്ലോ റണ്ണിങ് കൂട്ടിയതേക്കല്ലേ ഓക്കെ അപ്പൊ കണ്ടില്ലേ ആക്സിലേറ്റർ കൊടുക്കുമ്പോ എന്താ ചെറുതായിട്ട് മിസ്സിങ് വരുന്ന മാതിരി ഏതായാലും സ്റ്റാർട്ടായി നമ്മൾ സ്റ്റാർട്ടാവില്ല തന്നെ വിചാരിച്ചു നമ്മൾ ഓയിലല്ലേ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ ഓടിച്ചു നോക്കാൻ പറ്റൂല ചേട്ടാ വീല് ജാമാണ് സ്ലോ റണ്ണിങ്ങിൽ ഇട്ടൊക്കെയാണ് പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മിസ്സിങ് ആവണം അപ്പോൾ എന്തായാലും ഓടിച്ചു നോക്കാൻ പറ്റില്ല കോയിലിൻ്റെ കംപ്ലൈൻ്റ് അല്ലേ ഫ്ലൈ വീലിൻ്റെ കോയിൽ അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളെന്തൊക്കെ ചെയ്തു കാർബറേറ്റർ ക്ലീൻ ചെയ്തു പിന്നെ പ്ലഗ് ക്ലീൻ ചെയ്തിട്ടു പെട്രോൾ ഒഴിച്ച് നമ്മളവിടെ സ്റ്റാർട്ടായി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല വണ്ടി മിസ്സിങ് ആണാവുന്നത് ഇപ്പോൾ സ്ലോ റണ്ണിങ്ങിലിട്ട് നമ്മൾ സ്ലോ റണ്ണിങ് കൂട്ടി കൊടുത്താണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കോൾഡ് സ്റ്റാർട്ട് വീഡിയോസും മറ്റ് വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക സൈലൻസർ എൻജിൻ കംപ്ലൈൻ്റ് ഉണ്ടോ വണ്ടി വായിൽ കത്തറുണ്ട് ചെറുതായിട്ട് ഈ പുക എൻജിൻ്റെ വായിൽ കത്തറല്ല കാറ്റിൻ്റെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പെട്രോൾ സർക്കിൾ കറക്റ്റാഞ്ഞിട്ടുള്ള മിസ്സിങ്ങാണ് വൈകീരാഴ്ചയോണ്ട് അന്ന് ചെക്ക് ചെയ്തോണ്ട് പോകൽ റെഡിയാക്കിയാൽ രണ്ട് റെഡിയാവും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നും പറയാൻ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ